नमस्कार वेलकम बैक टू अवर चैनल सिंपली ब्लॉसम टिप्स इन ब्लॉसम टिप्स हेल्थी टिप्पण मतलब वायनाटम अथवा हालिटोसिस नम्बर सब्जक्ट या ओपन एरिया संसा एस्वस्थ चलो वीव लॉकडाउन आने चीज वे का शब्द निम्क अब नमुक नमें विषय कड़क ई दंद रोग अथवा हालिटोसिस ईरवस्थ मेवर अनुभविकपड़े नमुक मतलब संसा तोना विधति नमक कॉन्फिडेंटावस्थ नम्मुडे वायल नम्मुडे दंद रोग ऐटों प्रधानपेट वायनाट नम्मुडे उम्मीरी अलव कुरव व्यत्यासम इतर परिधि वे नम्मुडे वायनाटे इतरे ई वायनाटम अनुभवपड़े अदायो रो दिवस निका कंटिन्स दिवस नमुक अनुभवपड़े चलो इत चल मे रोग और पधि वे चल नमुक रु प्रावश्यम अलग मूं प्रावश्यम चल ब्रश् नोक वायनाटमोिया चलो अवस्थ वे अगले साचर्य तीर्च डॉक्टर चुन का अब नमुक चुदायट रीति नमुक तीर्च अदाणु नोक अंबाईट ई वायनाट कुछ कहने अदानुक नोक श्वासकोशं अन्ननालं आमाशय आरोग्य प्रश्न सैनसैटी ब्रोंगैटी न्यूमोनिया तुंगव दहनकुव ग्यास പിന്നെ പുകവലി ഇതൊക്കെ നമ്മളെ വായനാറ്റത്തിലേക്ക് ഒരു പരിധി വരെ കൊണ്ടുയെന്ന് എത്തിക്കുന്ന കാരണങ്ങളാണ് നമുക്ക് വായിലെ അണുബാധ അതായത് നമുക്ക് മോണയിലൊക്കെ മോണരോഗം മോണപ്പഴുപ്പ് ഇതൊക്കെ നമുക്ക് വായനാറ്റത്തിന് കാരണമാവുന്നുണ്ട് അതുപോലെ നമ്മൾ ഭക്ഷണം കഴിച്ച് എന്തെങ്കിലും അവശിഷ്ടങ്ങളൊക്കെ നമ്മുടെ വായിലുണ്ടെങ്കിൽ അതുമൂലം നമുക്ക് വായനാറ്റം അനുഭവപ്പെടാറുണ്ട് പിന്നെ ടോൺസിലിൽ വരുന്ന അണുബാധ ഇത് നമുക്ക് വായനാറ്റത്തിന് കാരണമാകും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് ജലദോഷം അനുഭവപ്പെടുന്ന സാഹചര്യത്തിലൊക്കെ നമുക്ക് വായനാറ്റം അനുഭവപ്പെടാം വായനാറ്റം അകറ്റി നിർത്തുന്ന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഏറ്റവും ആദ്യത്തെ മാർഗ്ഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് ദിവസത്തിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ ബ്രഷ് ചെയ്യാനുള്ളത് ബ്രഷ് ചെയ്യുമ്പോൾ നാക്ക് വടിക്കാതിരിക്കരുത് നാക്ക് വടിച്ചില്ലെങ്കിൽ അവിടെ ഒരു പാളി രൂപപ്പെടുകയും അതൊരു ഫംഗസ് ആയി മാറും ഈ ഫംഗസ് അവിടെ ഇരുന്ന് നമുക്ക് വായനാറ്റത്തിന് കാരണമാക്കുന്നുണ്ട് ഏറ്റവും നാച്ചുറലായ ഒരു ചികിത്സാ രീതിയാണ് ഗ്രീൻ ടീ ശീലമാക്കുക എന്നുള്ളത് വായനാറ്റത്തിന് കാരണമായ സൾഫർ കോമ്പൗണ്ടിനെ ഇല്ലാതാക്കാൻ ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ്സിനെ കഴിയും കാവിറ്റീസിൽ നിന്നും പല്ലുകളെ രക്ഷിക്കുന്നതിനും ഈ ആന്റി ഓക്സിഡന്റ്സിനെ ശേഷിയുണ്ട് ആഹാരത്തിന് ശേഷം പെരിഞ്ചീരകം ചവയ്ക്കുക ഇതുവഴി നമുക്ക് ദഹനക്കേട് കുറയ്ക്കാൻ സഹായിക്കുന്നു ഇങ്ങനെ ദഹനക്കേട് കുറയുന്നത് വഴി നമുക്ക് വായനാറ്റത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു മാത്രമല്ല ഈ പെരിഞ്ചീരകം നമ്മൾ ചവയ്ക്കുമ്പോൾ ഉമിനീർ ഉൽപാദിപ്പിക്കപ്പെടും ഇങ്ങനെ ഉമിനീർ ഉൽപാദിപ്പിക്കപ്പെടുമ്പോൾ അവിടെ നമുക്ക് വായനാറ്റം ഉണ്ടാകുന്ന അണുക്കൾ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഈ വഴിയേ നമുക്ക് വായനാറ്റത്തെ ചെറുത്തു നിർത്താം ഭക്ഷണക്രമത്തിൽ പുതിനയില ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഈ പുതിന നമ്മുടെ ശ്വാസത്തിന് പുതുമണമേകുന്നു പുതിന ഇല ചവച്ച് തിന്നുകയോ ഇനി അതല്ലെങ്കിൽ പുതിന ചായ ഇട്ട് കുടിച്ചോ നിങ്ങൾക്ക് ഈ ഒരു മാർഗ്ഗം സ്വീകരിക്കാവുന്നതാണ് പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ജീരകം ചവയ്ക്കുക ഒന്നെങ്കിൽ നമുക്ക് ജീരകം ചവച്ച് തിന്നാം ഇനി അതല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ജീരകം ഇട്ട് കുതിർത്തോ നമുക്ക് ഉപയോഗിക്കാം ഇത് നമുക്ക് വായനാറ്റത്തെ അകറ്റി നിർത്താൻ പറ്റുന്ന ഒരു നല്ല മാർഗ്ഗമാണ് മറ്റൊരു മാർഗ്ഗമാണ് ഗ്രാമ്പൂ ബാക്ടീരിയ പ്രതിരോധിക്കുന്ന യുജിനോൾ ധാരാളം അടങ്ങിയിരിക്കുന്ന ഗ്രാമ്പൂ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയോ അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് വായനാറ്റത്തെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ ഈ ഗ്രാമ്പൂ ഉപയോഗിക്കുന്ന വഴി നിങ്ങൾക്ക് സാധിക്കും ബാക്ടീരിയ പ്രതിരോധിച്ച് വായനാറ്റത്തെ ഇല്ലാതാക്കാനുള്ള കഴിവ് കറുവാപ്പട്ടയ്ക്കുണ്ട് നിങ്ങൾക്കിത് വായിലിട്ട് ചവച്ചോ അല്ലെങ്കിൽ ചായയിലൊക്കെ ഇട്ട് ഉപയോഗിക്കുകയോ ചെയ്യാം ഇനി അതുമല്ലെങ്കിൽ കറുവാപ്പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം തണുപ്പിച്ച് നിങ്ങൾക്ക് മൗത്ത് വാഷായിട്ട് ഉപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് വായനാറ്റത്തെ അകറ്റി നിർത്താൻ സാധിക്കും പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മാർഗ്ഗമാണല്ലേ
ഏലക്ക ഏലക്ക നിങ്ങൾക്ക് ചവച്ച് കഴിക്കാം അതുപോലെ തന്നെ ഏലക്ക ചായ ഇളക്കിയിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് ഇതൊക്കെ വഴി നമുക്ക് വായനാറ്റത്തെ അകറ്റി നിർത്താം ഓറഞ്ച് നാരങ്ങ പോലുള്ള പഴങ്ങൾ ഉമിനീർ ഗ്രന്ഥികളെ ഉത്തേജിപ്പിച്ച് ഉമിനീർ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു ഈ ഉമിനീർ ആക്സിഡന്റിന്റെ അളവിനെ സന്തുലിതമാക്കി നമ്മുടെ വായിൽ അടിഞ്ഞു കൂടുന്ന ഭക്ഷണ അവശിഷ്ടങ്ങളെയും നശിച്ച കോശങ്ങളെയും നീക്കം ചെയ്യുക വഴി നമ്മുടെ വായിലുള്ള ബാഡ് സ്മെല്ലിനെ ഇല്ലാതാക്കുന്നു ഉള്ളി വെളുത്തുള്ളി മല്ലിയില ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് വായനാറ്റത്തെ അകറ്റി നിർത്താവുന്നതേ ഉള്ളൂ ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് തുടർച്ചയായി വായനാറ്റമുണ്ട് മാറുന്നില്ല ഓരോ ദിവസം ചെല്ലുന്തോറും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണുക ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരുന്ന ഒന്നാണ് ഈ വായനാറ്റം എന്ന് പറയുന്നത് ഇതുപോലെ നോർമലായിട്ടൊക്കെ രീതിയിലുള്ളതാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് മാറ്റി നിർത്താവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലോട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ദിവസം കാണാം മറ്റൊരു ടിപ്പുമായി അതുവരെ എല്ലാവർക്കും നന്ദി.